നമസ്കാരം. രാജ്യത്തെ കായിക താരങ്ങൾക്ക് നൽകുന്ന പരമോന്നത ബഹുമതിയായ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരത്തിന്റെ പേര് മാറ്റി ചരിത്ര പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ഇനി അറിയപ്പെടുക മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം എന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് നടത്തിയത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തനിക്ക് ലഭിച്ച അപേക്ഷകളുടെ പശ്ചാത്തലത്തിലാണ് ഈ പേരുമാറ്റമെന്ന് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ലഘുക്കുറിപ്പിൽ പ്രധാനമന്ത്രി വിശദീകരിച്ചു. ഖേൽ രത്ന പുരസ്കാരം മേജർ ധ്യാൻചന്ദിന്റെ പേരിലേക്ക് മാറ്റണമെന്ന് കുറച്ചുനാളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എനിക്ക് അപേക്ഷകൾ ലഭിക്കുന്നു. അവരുടെ നിർദ്ദേശത്തിനും ഇത്തരമൊരു കാഴ്ചപ്പാടിനും നന്ദി. ഈ ആവശ്യമുന്നയിച്ച ആളുകളുടെ അഭ്യർത്ഥന മാനിച്ച് ഇനി മുതൽ ഖേൽ രത്ന പുരസ്കാരം മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരമെന്ന് അറിയപ്പെടും എന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. അതോടൊപ്പം കായിക ലോകത്ത് ഇന്ത്യയുടെ അഭിമാനമുയർത്തിയ കായിക താരങ്ങളിൽ പ്രമുഖനാണ് മേജർ ധ്യാൻചന്ദ്. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട കായിക പുരസ്കാരം അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് തന്നെയാണ് ഉചിതമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേരിലായിരുന്നു ഇതുവരെയും ഈ പുരസ്കാരം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ കായിക താരങ്ങളുടെ ഭാഗത്തു നിന്നും ഇത് മാറ്റണമെന്നുള്ള ആവശ്യം ശക്തമായി തന്നെ ഉയർന്നിരുന്നു. ഇത് പരിഗണിച്ചാണ് കായിക താരങ്ങൾക്ക് നൽകുന്ന പുരസ്കാരത്തിന് ഒരു കായിക താരത്തിന് തന്നെ പേര് നൽകിയത്. എന്നാൽ ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം എന്നത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേര് നൽകുന്ന ഈ പുരസ്കാരത്തിൽ ഒരു മെഡലും പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും ഉൾപ്പെടുന്ന 5 ലക്ഷം രൂപയായിരുന്നു ആദ്യകാലത്ത് പുരസ്കാര തുകയായി നൽകിക്കൊണ്ടിരുന്നത്. ഇത് 2009 750,000 രൂപയായി ഉയർത്തി. 1991-92 പുരസ്കാരം ഏർപ്പെടുത്തിയത്. കായിക രംഗത്ത് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന കായിക താരത്തിനോ ടീമിനോ ആണ് ഈ പുരസ്കാരം നൽകിപ്പോരുന്നത്. ചെസ് കളിക്കാരനായ വിശ്വനാഥൻ ആനന്ദാണ് ആദ്യത്തെ ഖേൽ രത്ന വിജയി. കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രാലയം ഓരോ വർഷവും നിയമിക്കുന്ന പ്രത്യേക സമിതിയാണ് അതത് വർഷത്തെ രാജീവ് ഗാന്ധി ഖേൽ രത്ന വിജയിയെ കണ്ടെത്തുന്നത്. നടപ്പ് വർഷം April 1 മുതൽ അടുത്ത വർഷം March 31 വരെയുള്ള കായിക പ്രകടനമാണ് ഇതിനായി കണക്കിലെടുക്കുക. ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, പ്രൊഫഷണൽ കായിക ഇനങ്ങളായ ബില്ല്യാർഡ്സ്, സ്നൂക്കർ, ചെസ്, ക്രിക്കറ്റ് എന്നിവയിൽ കായിക താരങ്ങൾ നടത്തുന്ന മികച്ച പ്രകടനമാണ് ഇതിനായി പരിഗണിക്കുന്നത്. ഒരു കായിക താരത്തിന് ഒരിക്കൽ മാത്രമേ ഈ പുരസ്കാരം നൽകുകയുള്ളൂ എന്ന പ്രത്യേകതയുമുണ്ട്. പുരസ്കാരത്തിന് പരിഗണിക്കാനുള്ള കായിക താരങ്ങളെ ഇന്ത്യൻ പാർലമെന്റ്, സംസ്ഥാന സർക്കാരുകൾ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ദേശീയ സ്പോർട്സ് ഫെഡറേഷനുകൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നാമനിർദ്ദേശം ചെയ്യുകയും വേണം. ഈ നിർദ്ദേശങ്ങൾ കമ്മിറ്റി പരിഗണിക്കുകയും വിജയുടെ പേര് ഇന്ത്യൻ സർക്കാരിന് നിർദ്ദേശിക്കുകയും ചെയ്യും. അതേസമയം വിജയുടെ പേര് പ്രഖ്യാപിക്കുക സർക്കാരാണ്. പുരസ്കാരം സമർപ്പിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയുമാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.